നമസ്കാരം. 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നതല്ലേ. പക്ഷേ ഇത്രയും കാലം കാണാതിരുന്നപ്പോഴും നിങ്ങൾ എന്നെ എന്നും സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. വെറും 3 വർഷം മാത്രം അഭിനയിച്ച എനിക്ക് നിങ്ങളൊരു ആയുഷ്കാലത്തിൻ്റെ സ്നേഹം തന്നു. അതിന് എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നൃത്തമാണ് എന്നെ തിരിച്ചു വിളിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ കെട്ടിത്തന്ന ചിലങ്ക എനിക്ക് ജീവനായിരുന്നുവെങ്കിലും പേടിയുണ്ടായിരുന്നു 14 വർഷത്തെ ഇടവേള എന്നിലെ നർത്തകിയുടെ ചുവടുകൾ തെറ്റിക്കുമോ എന്ന്. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വീണ്ടും അരങ്ങേറ്റം നടത്തിയപ്പോൾ കാണാൻ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് എൻ്റെ മുന്നിലേക്ക് നിങ്ങൾ സ്നേഹത്തോടെ ഒഴുകി വന്നു. അന്ന് എൻ്റെ കണ്ണുകളും ഹൃദയവും ഒരുമിച്ച് നിറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാൻ ഇപ്പോഴും ഉണ്ടെന്ന്. ഞാൻ അഭിനയം നിർത്തിയ കാലത്തെ ലോകമല്ല ഇന്ന്. എല്ലാം ഒരു വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു. ഒന്ന് തൊട്ടാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ മുമ്പിലെത്തും. ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പറയാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ അത് സഹായിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ സ്വപ്നം കണ്ടതിലപ്പുറത്തുള്ളൊരു വരവേൽപ്പാണ് നിങ്ങൾ എൻ്റെ വെബ്സൈറ്റിന് നൽകിയത്. കടലുകൾ കടന്നുപോലും നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങൾ എൻ്റെ വെബ്സൈറ്റിൽ വന്നു നിറഞ്ഞു. വീണ്ടും നിങ്ങളുടെയൊക്കെ അളവില്ലാത്ത സ്നേഹം ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒട്ടും പ്രതീക്ഷിക്കാതെ ക്യാമറയുടെ മുമ്പിലേക്കും ഞാൻ എത്തിയിരിക്കുകയാണ്. ഇന്നായിരുന്നു ആ ദിവസം, എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷം. അമിതാഭ് ബച്ചൻ എന്ന ഇതിഹാസ താരത്തോടൊപ്പം, അതായത് ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ അഭിനയ പ്രതിഭയ്ക്കൊപ്പമായിരുന്നു എൻ്റെ അഭിനയ ജീവിതത്തിലെ 2ാം ജന്മത്തിൻ്റെ തുടക്കം. എപ്പോഴെങ്കിലും സാധിക്കുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും അമിതാഭ് ബച്ചനെ ഒന്ന് കാണണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോഴിതാ ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനുള്ളൊരു അവസരമാണ് തന്നിരിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ പുതിയ പരസ്യ ചിത്രത്തിലൂടെ. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിലെ ഈ മറക്കാനാവാത്ത മുഹൂർത്തത്തിൽ ഞാൻ നിങ്ങളോട് ഫേസ്ബുക്കിലൂടെ സംസാരിച്ചു തുടങ്ങുകയാണ്. ഒപ്പമുണ്ടാകണം എന്നും. ഇനി ഞാൻ നിങ്ങൾക്കരികിൽ തന്നെയുണ്ട്. നമസ്കാരം.